നമസ്കാരം സ്വന്തം സംസ്ഥാനത്ത് ഒരു ഓണം പമ്പർ അടിച്ച വ്യക്തിയെ കണ്ടുപിടിക്കാൻ വേണ്ടി നാല് ദിവസം എടുക്കുന്നവർ എന്നാൽ അങ്ങ് ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരെയുള്ള ഉത്തർപ്രദേശിലെയും ഗുജറാത്തിലെയും സംഭവങ്ങൾ പൊടിപ്പും തൊങ്ങലും ചേർത്ത് ഇതാണ് ആധികാരികം എന്ന രീതിയിൽ നമ്മുടെ മുന്നിലേക്ക് വിളമ്പിത്തരുന്ന നമ്മുടെ ഇവിടെ ഇവിടെയുള്ള മുഖ്യധാരാ മാധ്യമങ്ങൾ ദാ വീണ്ടും ഒരു ഇരട്ടത്താപ്പുമായിട്ട് ഇന്ന് ഇറങ്ങിയിരിക്കുകയാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ ചില മുഖ്യധാരാ മാധ്യമങ്ങളുടെ വാർത്താ സംപ്രേഷണം അല്ലെങ്കിൽ വാർത്ത പ്രചരിപ്പിക്കുന്നത് എങ്ങനെയാണ് എന്നതിൻ്റെ ചെറിയ ഒരു സാമ്പിളാണ് ആദ്യം മാതൃഭൂമി ന്യൂസാണ് പെരുന്നം മണ്ണയിൽ ഗുഡ്സ് ഓട്ടോയ്ക്ക് തീ പിടിച്ചു മൂന്ന് പേർ മരിച്ചു പെരുന്നം ഗുഡ്സ് ഓട്ടോയ്ക്ക് തീ പിടിച്ചു മൂന്ന് പേർ മരിച്ചു എന്നതാണ് അവരുടെ വാർത്തയുടെ ക്യാപ്ഷൻ അടുത്തതായിട്ട് കാണുന്നത് സഹാക്കളിലേക്ക് ഇഷ്ടപ്പെട്ട ചാനൽ അവർ സ്വന്തം ചാനൽ കൈരളിയാണ് മലപ്പുറത്ത് ഓട്ടോറിക്ഷയിൽ സ്ഫോടനം മൂന്ന് മരണം ഇതാണ് ഒരു കാർഡ് പോലെ കൊടുത്തിരിക്കുന്നത് ഓട്ടോടെ ചിത്രമൊക്കെ കൊണ്ട് മലപ്പുറത്ത് ഓട്ടോറിക്ഷയിൽ സ്ഫോടനം മൂന്ന് മരണം നോക്കൂ ഒരേ സമയത്ത് കൊടുക്കുന്ന കാർഡുകൾ ഒരേ വാർത്ത രണ്ട് രീതിയിലായി ആദ്യത്തിൽ ഗുഡ്സ് ഓട്ടോയ്ക്ക് തീ തീപിടിച്ച് മൂന്ന് പേർ മരിച്ചു എന്നതാണു എങ്കിൽ അർത്ഥത്തിൽ വന്നപ്പോൾ മലപ്പുറത്ത് ഓട്ടോറിക്ഷയിൽ സ്ഫോടനം എന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട് ഇനിയാണ് യഥാർത്ഥ വാർത്ത വരുന്നത് മനോരമയിലാണ് മുഹമ്മദ് എന്നയാൾ സ്ഫോടക വസ്തുക്കൾ നിറച്ച ഓട്ടോയുമായി എത്തി ഭാര്യയെയും കുട്ടികളെയും അടുത്തേക്ക് വിളിച്ച് സ്ഫോടനം നടത്തുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട് നോക്കാം ആദ്യത്തെ രണ്ട് വാർത്തയിൽ നിന്നും മൂന്നാമത്തെ വാർത്തയിലെത്തിയപ്പോൾ അതിൻ്റെ രൂപവും ഭാവവും എല്ലാം മാറിയത് കണ്ടല്ലോ നമ്മുടെ മാധ്യമങ്ങൾ നമുക്ക് മുന്നിലേക്ക് വിളമ്പിത്തരുന്ന വാർത്തകളുടെ ഓരോ രീതിയുമാണിത് ഗുഡ് ഹോട്ടൽ സ്ഫോടനം യുവതിയും കുഞ്ഞും മരിച്ചു ഭർത്താവ് കിണറ്റിൽ ചാടി ആത്മഹത്യ ജീവനൊടുക്കി ഇതാണ് മനോരമയിൽ അതായത് ഭാര്യയും കുഞ്ഞിനെയും കൊന്നിട്ട് കൊലപാതകം നടത്തിയിട്ട് എങ്ങനെ ഗുഡ്സ് ഓട്ടോയ്ക്ക് അതിനകത്ത് പിടിച്ചിട്ടിട്ട് ഡോറ് പൂട്ടിയിട്ട് അത് കത്തിച്ചിട്ട് വെറുതെ അങ്ങ് കത്തിക്കുകയല്ല അതിനകത്ത് സ്ഫോടക വസ്തുക്കൾ വെച്ചിട്ട് കത്തിച്ചിട്ട് കൊന്നതിന് ശേഷം ആത്മഹത്യ ചെയ്തു ഗുഡ്സ് ഓട്ടോ ഓടിക്കുന്ന ആളായിരിക്കാം അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള ആളായിരിക്കാം എന്തായാലും സ്ഫോടക വസ്തു എന്നൊരു സംഗതി അവിടെ വന്നിട്ടുണ്ട് സ്ഫോടക വസ്തുവായിട്ട് ഈ ഈ വ്യക്തിക്ക് എന്താണ് ബന്ധം അവിടെയാണ് ആ കേസിൻ്റെ ഗൗരവം ഇരിക്കുന്നത് വെറുതെ കത്തിക്കുമായിരുന്നില്ല സ്ഫോടനം നടത്തി കത്തിക്കുകയാണ് ചെയ്ത് ജില്ലയാണെങ്കിൽ മലപ്പുറമാണ് അപ്പോൾ അതായിരിക്കാം കാരണം നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ ഇങ്ങനെ ചില ഒളിച്ചുകൾ നടത്തുന്നത് ഇനി സത്യസന്ധമായിട്ട് നിങ്ങളോടൊരു കാര്യം വരട്ടെ ഇവിടെ മനോരമയാവട്ടെ മംഗളമാവട്ടെ മാതൃഭൂമിയാവട്ടെ ട്വൻറ്റി ഫോർ ആവട്ടെ കൈലളി ആവട്ടെ പീപ്പിളാവട്ടെ ജനമാവട്ടെ അല്ലെങ്കിൽ മീഡിയ വൺ ആവട്ടെ റിപ്പോർട്ടറാകട്ടെ ഇവർക്കെല്ലാവർക്കും റിപ്പോർട്ടേഴ്സ്മാർ കൊണ്ട് ഓരോ ജില്ലയിലും ആൾക്കാർ കൊണ്ട് അവിടുത്തെ വാർത്തകളൊക്കെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മലപ്പുറത്ത് ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ തീർച്ചയായിട്ടും ആ മലപ്പുറം ജില്ലയിലുള്ള ഇവരുടെയൊക്കെ ആളുകൾ അവിടെ എത്താനോ അല്ലെങ്കിൽ ആരോടെങ്കിലൊക്കെ ചോദിച്ച് മനസ്സിലാക്കി എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ഏകദേശം ഇവരൊരു ധാരണയിൽ എത്തിയിരിക്കും കാരണം എല്ലാവരും തമ്മിൽ ഒരു അന്തർധാരയുണ്ട് അത് രാഷ്ട്രീയം എന്താകട്ടെ ഒരു സംഭവം നടക്കുമ്പോൾ ആദ്യം ഞങ്ങൾക്ക് കൊടുക്കണം എന്ന ഒരു വാശി അല്ലെങ്കിൽ ഒരു ഒരു സ്വകാര്യമായിട്ടുള്ള ഒരു ആഗ്രഹം അതെല്ലാവർക്കും ഉണ്ട് അതിൻ്റെ അപ്പുറം ഇവർ തമ്മിലെല്ലാം ഒരു അന്തർധാരയുണ്ട് അപ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചോദിച്ച് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കും എന്താണ് അവിടെ സംഭവിച്ചതും അപ്പോൾ ഈ വാർത്ത കൊടുത്ത എല്ലാവർക്കും അറിയാം അവിടെ എന്താണ് നടന്നതെന്ന് എന്നിട്ടും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനെ പൊട്ടിയടിക്കുന്ന രീതിയിൽ വളച്ചൊടിച്ച് വാർത്ത കൊടുത്തിരിക്കുന്നതാണ് അതിൻ്റെ ഏറ്റവും ലളിതമായിട്ടുള്ള ഉദാഹരണമാണ് നമ്മൾ ഇപ്പോൾ കണ്ടു കഴിഞ്ഞത് എന്താണ് ആദ്യം തന്നെ മലപ്പുറത്തൊരു ഗുഡ്സ് ഓട്ടോയിൽ ഗൃഹനാഥൻ ഭാര്യയെയും കുഞ്ഞിനെയും ഇവിടെ ഇട്ട് പൂട്ടിയതിന് ശേഷം തീ കൊടുത്ത് സ്ഫോടനം നടത്തി ആത്മഹത്യ ചെയ്തു എന്ന് ആദ്യം തന്നെ പറഞ്ഞാൽ എന്താണ് കുഴപ്പം ഈ മലപ്പുറം ജില്ലയിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ എന്തിനാണ് ഇങ്ങനെ നിസാരവൽക്കരിച്ച് അല്ലെങ്കിൽ അതിനെ പൊട്ടിയടിച്ച് വെളുപ്പിച്ച് മാത്രം നമ്മളിലേക്ക് വിളമ്പിത്തരുന്നതിൻ്റെ കാര്യം എന്താണ് ഇത്തരക്കാരൊന്നും ഒരു ദാക്ഷിണ്യവും ഒരു ഇളവും കാണിക്കാറില്ലല്ലോ അങ്ങ് ഗുജറാത്തിലോ അല്ലെങ്കിൽ യു പിയിലൊക്കെയാണ് നടക്കുന്നതെങ്കിൽ ഇതല്ലേ ശരിക്കും ഇരട്ടത്താപ്പ് ജനാധിപത്യത്തിൻ്റെ നാലാം തോണം എന്നൊക്കെയല്ലേ പറയുന്നത് മാധ്യമങ്ങളെ ഓർമ്മയുണ്ടോ നിങ്ങളുടെ തന്നെ പൂർവികൻ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള പറഞ്ഞിട്ടുള്ള ഒരു പ്രശസ്തമായിട്ടുള്ളൊരു വാചകമുണ്ട് ഓർമ്മയില്ലെങ്കിൽ അത് ഓർത്തെടുക്കണം നിറുകേട് കാണിക്കുന്നത് ദൈവന്തംപുരൻ ആണെങ്കിലും ദൈവന്തംപുരാനെതിരെ വാർത്ത കൊടുക്കേണ്ടി വന്നാൽ ഞാൻ അത് ചെയ്യും എന്ന് പറഞ്ഞ വ്യക്തിയായിരുന്നു അദ്ദേഹം അങ്ങനെയുള്ളവരുടെ പിൻ തലമുറയാണ് നിങ്ങൾ സ്ഫോടനം നടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജില്ലേനെ വേറൊരു കണ്ണിൽ കൂടെ കാണും എന്നുള്ളൊരു ഭയവും പേടിയുമല്ലേ നിങ്ങളെ അവരെ പൊട്ടിയടിപ്പിക്കാൻ പ്രേരിപ്പിച്ചത് അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിനെ പൊട്ടിയടിപ്പിച്ച് വെളുപ്പിക്കാനും നോർമലൈസ്ഡ് ചെയ്യാനുമൊക്കെ നിങ്ങളെ പ്രേരിപ്പിച്ചത് ഇതിന് പ്രീണന പത്രപ്രവർത്തന എന്നാണ് പറയുന്നത് ഈ പ്രീണിപ്പിക്കുന്ന പരിപാടിയൊക്കെ രാഷ്ട്രീയക്കാർ ചെയ്തോളൂ മാധ്യമപ്രവർത്തകർ ചെയ്യേണ്ട കാര്യമില്ല മാധ്യമപ്രവർത്തകരുടെ ഉത്തരവാദിത്വം കടമ എന്നത് വാർത്തകൾ എന്താണോ യഥാർത്ഥത്തിലുള്ളത് അതേപോലെ തന്നെ ജനങ്ങളിലെത്തിക്കുക എന്നുള്ളതാണ് അല്ലാതെ ഈ കാണിക്കുന്നതിന് മാധ്യമപ്രവർത്തനം എന്നല്ല പറയുന്നത് വെബ് ഡെസ്ക് തത്വമായി